ഈ പ്രായത്തിലായാലും എന്ത് കൊടുത്താലും മിണ്ടാണ്ട് അഭിപ്രായം പറയാണ്ട് കഴിച്ചോളൂല്ലോ. ആകെ ഒരു കുഞ്ഞി സബോള അരിഞ്ഞത്. അപ്പോഴേക്കും മൂക്കിന്നും കണ്ണീന്നും ഒക്കെ വെള്ളം വന്നു തുടങ്ങി. ഭയങ്കര എരിവ്. പിന്നെ അടുക്കളയിലേക്ക് വല്ലാണ്ട് അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ കാര്യം പറഞ്ഞില്ലല്ലോ, നിങ്ങൾ സബോള കണ്ടു. ദേ നമ്മുടെ ചിക്കനുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം വഴിയെ എന്താ ഉണ്ടാക്കണേ. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സൂപ്പ്. ഒരു ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സംഭവമൊന്നും അല്ല. പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ സൂപ്പ്, ബീഫ് സൂപ്പൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഒരു ഈവനിങ് സമയത്തൊക്കെ അവന് അങ്ങനെ ചിക്കൻ സൂപ്പൊക്കെ പതുക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. പിന്നെ കുട്ടികൾക്ക് അറിയാണ്ട് പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയാണല്ലോ പിള്ളേർക്ക് പൊതുവെ. അപ്പം അങ്ങനെയുള്ള ബേബീസിന് മാത്രമല്ല, ആർക്ക് വേണമെങ്കിൽ കഴിക്കാം. ഇതിൻ്റെ സ്പൈസ് ലെവൽ ഇത്തിരി കൂട്ടിയാൽ വലിയവർക്ക് കഴിക്കുന്ന ആ ഒരു ഫ്ലേവറിലാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ പാച്ചുവിന് കഴിക്കാവുന്ന ആ ഒരു ഇത്രയും ഫ്ലേവർ, വളരെ മൈൽഡായിട്ടുള്ള സ്പൈസസും എരിവൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ പാച്ചുദേയുടെ ആച്ചന്മാരുടെ കൂടെ ഭയങ്കര കളിയാണ്. അപ്പോൾ നമുക്കിത് വേഗം ചെയ്യാം. വേറെ ഭയങ്കര സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കുരുമുളക്, കുറച്ച് ഇഞ്ചി, ജീരകം, വെളുത്തുള്ളി, പിന്നെ ഒരു 3-5 എണ്ണം ചുവന്നുള്ളി, പിന്നെ കുറച്ച് മല്ലിയില ഞാൻ കഴുകിയെടുത്തതാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് ജസ്റ്റ് അരച്ചെടുക്കണം. പിന്നെ കുറച്ച് മസാലപ്പൊടി. ഇപ്പോൾ വലിയവർക്കാണെങ്കിൽ നമുക്ക് ഫുൾ മസാല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അളവ് കൂട്ടി ഉപയോഗിക്കാം. ഇതിപ്പോൾ പാച്ചുവിനായതുകൊണ്ട് ഞാൻ മസാല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച്, വളരെ കുറച്ച്. മറ്റേ നമ്മുടെ ഗരം മസാലയിലേ ഇതേടുത്തുള്ള ഉണ്ടോ, ഉണ്ട്, ഇല്ലേ, ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് കൂടി ഇടാം. ഇത് കൂടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് അരക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സബോളത് ആ കുനുകുരാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ചെറുതാക്കി ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മാക്സിമം, അത്ര മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ വേഗത അരക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി ഇതേ അരച്ച് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇതേ നമുക്ക് നോക്കാം കേട്ടോ. പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അപ്പോൾ ഞാനൊരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്കിത് പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് നെയ്യിൽ വഴറ്റാം. പിള്ളേർക്ക് ഗീ നല്ലതാണല്ലോ, ടേസ്റ്റ് വൈസും നല്ലതാണ്. ഇവിടെയാണെങ്കിൽ ഇവിടെ മമ്മി ഉണ്ടാക്കുന്ന നെയ്യാണ്. ഇവിടെ നല്ല ഫ്രഷ് മിൽക്കാണ് വാങ്ങിക്കാറ്. അപ്പോൾ അതിൻ്റെ പാടെടുത്ത് വെച്ചിട്ട് മമ്മിയാണ് ഇവിടെ നല്ല നല്ല അടിപൊളി നെയ്യാണ് വീട്ടിലുണ്ടാക്കുന്ന നെയ്യ്. അപ്പം അതുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ അതാകുമ്പോൾ അങ്ങനെ കേടാവാണ്ട് കുറേ നാൾ ഇരുന്നോളൂല്ലോ. അപ്പോൾ എന്താ നെയ്യ് നമുക്ക് നല്ല ഐസായിട്ടിരിക്കട്ടാ. പാച്ചു എത്തിയിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇളക്കിട്ടാണോ ഹെൽപ്പ് ചെയ്യണേ? അവിടെ ഇരിക്കിട്ടാ, ഗുഡ് ബോയ് ആയിട്ട്. അപ്പോൾ ഞാൻ എന്താ കുക്കർ ചൂടാൻ ഞാൻ കുറച്ച് നെയ്യ് ഇളക്കിയിടുന്നുണ്ട് കേട്ടോ. നെയ്യ് ഇട്ടിട്ട് നമുക്ക് ഈ അരപ്പൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം പച്ചമണം മാറുന്ന വരെ. ഞാൻ ചുരുക്കിയിട്ടതാ. ഓക്കെ, ഇതാ ഇത്. അപ്പോൾ ഇതാ ഇത് പാച്ചുവിനുള്ളത് മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, അതുകൊണ്ട് ഇത്ര കുറച്ച് പോകാണ്ടിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലിടാം. അപ്പോൾ നല്ല രസമാണ് കേട്ടോ പാച്ചുവിൻ്റെ കൂടെ. അവനെങ്ങനെ ചില ഭയങ്കരമായിട്ട് വർത്തമാനം പറയണം എന്നുള്ളൊരു, അല്ലേ പാച്ചു? കാക്ക എന്ന് പറഞ്ഞ കാക്ക കാക്ക അതവിടെ ആയിക്കോളും. കാക്ക കാക്ക അവന് ക്യാമറ വന്നപ്പോൾ അവന് ചാടി. കാക്ക പറഞ്ഞ് പാടായിരുന്നു, പങ്കില്ല ഇതിൻ്റെ. ചേട്ടാ ഇതാ ഇത്
ഇളക്കിന്റെ ആ പച്ചമണം ഒന്ന് പോണം കേട്ടോ. നമുക്കൊരു തുണ്ട് തുണ്ട് പൊടിക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇടണം. അപ്പൊ ഇതാ ഇതിന്റെ ഏകദേശം ഒരു പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. നെയ്യൊക്കെ ഇതാ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്കിത് വേറെ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിൻസ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ പാശുവിന് ഇങ്ങനെ ഇങ്ങനെ പീസുകൾ വെച്ച് കൊടുക്കുമ്പോൾ കടിച്ച് തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആരവിടെ സ്പൂണൊക്കെ തട്ടി കളയണ ആള്? ആരുണ്ടവിടെ? നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാച്ചുവിന് മാത്രമുള്ള ഒരു കുഞ്ഞു ബൗള് സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ദേ ഈ മിക്സിയിൽ തന്നെ ഇതേ കലക്കി വെച്ചിട്ട് അപ്പം നമ്മുടെ മസാല ഒക്കെ അതിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ദേ കുറച്ച് ഒഴിക്കുകയാണ്. ഒരു ബൗള് തികച്ചുണ്ടാവില്ല കേട്ടോ അത്. ഓക്കെ ഇത്രയും മതി. അളവ് കൂടിയാൽ ചിലപ്പോൾ അവൻ കുടിക്കാൻ കൂട്ടാക്കില്ല. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടണം. ആരാ ഇവിടെ ഒക്കെ തട്ടിക്കളയണേ? എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. എല്ലാം കഴിഞ്ഞ് എല്ലാം അയില്ലെന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ഞാൻ കരഞ്ഞ് കലങ്ങി അരിഞ്ഞു വെച്ച സവാള ഇടാൻ മറന്നുപോയി. എന്താണെന്നറിയില്ല, ഈയിടെ ആയിട്ട് ചെയ്യുന്നതൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. നേരത്തെ പിസ്സ നിങ്ങൾ കണ്ടതല്ലേ, അതിൽ കുറേ പേര് എന്നെ ചീത്ത വിളിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായത്. ചീത്ത വിളിച്ച് മീൻസ് അങ്ങനെയല്ല കേട്ടോ, കുട്ടീനെ എന്നെ കുറ്റം പറയണേ, എനിക്ക് ശ്രദ്ധയില്ലാണ്ടല്ലേ. കേട്ടടാ, നിന്നെ നീ കാരണമാണ് പിസ്സ കേടായെന്ന് പറഞ്ഞപ്പോൾ കുറേ പേർക്ക് അത് സഹിച്ചില്ല. ഒരു കുട്ടി അവിടെ മര്യാദയ്ക്ക് ഇരിക്കുകയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ച് ചെയ്യാത്തതാണെന്ന് പറഞ്ഞാൽ പോരേ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ശ്രദ്ധ മാറിപ്പോയി, അതല്ല ടച്ച് വിട്ടുപോയി, അതുണ്ടായത്. ഇനിയിപ്പം നീ സബോള ഇല്ലാണ്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ വേണ്ട ഒരു പാനിൽ നമുക്ക് സബോള ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇതിൽ കിട്ടാലും മതി. അങ്ങനെ ചെയ്താൽ മതിയോ? തൽക്കാലം അങ്ങനെ ചെയ്യാം. എല്ലാതും ഫ്ലോപ്പായ മോശമല്ലേ ബാച്ചു, ഇടയ്ക്കൊക്കെ നല്ലത് ചെയ്യണ്ടേ നമ്മൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വഴറ്റുമ്പോൾ ഈ സവാള ആദ്യം ഇട്ട് വഴറ്റണം. ഇതിപ്പോൾ ഞാൻ മറന്നുപോയതുകൊണ്ടാണ് നമുക്കിപ്പുറത്ത് പാനിൽ സവാള വഴറ്റിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ബാക്കി ഒന്നിച്ച് നമുക്ക് കുക്കറിൽ വെച്ച് അടച്ചൊന്ന് വേവിക്കാം. കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്യാട്ടോ. പാവ എൻ്റെ മോൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. സബോള ഒന്ന് വേഗം വഴറ്റിയെടുക്കാം, ഇതും കൂടി ഫ്ലോപ്പായാൽ മോശമുണ്ട്. വേഗം ഉരുകും. അതേ നമ്മുടെ ഇപ്പുറത്തത് നന്നോന്ന് തളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പെരട്ടി പണിയായി ഞാൻ ചെയ്തത്. ഓക്കെ ഷെടാ, എല്ലാം നിലത്തിടൂലോടാ നീ. വാ കണ്ട പോ, ഇതാണ് എൻ്റെ ശ്രദ്ധ പോകുന്നത്. നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്. വാങ്ങടെ ദേ നമുക്ക് ഇളക്കാം. വേണ്ട വാച്ചു, ഹായ് ഇങ്ങനെ ഹായ് ഇളക്കണണ്ട, ഇങ്ങനെ വേണം ഇളക്കാൻ. ഓക്കെ, പാച്ചുവിന് കുക്കിംഗ് ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിടയ്ക്ക് ഇവിടെ സൈഡിലൊക്കെ ഇരുത്തി ഓരോന്ന് ചെയ്യാറുണ്ട്. അതുപോലെ തോമൂലും അതെ, ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്. വലുതായിട്ട് വേണം അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ. അല്ല പച്ചു, അല്ല പച്ചു, സീരിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് സബോളയുടെയും പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി, ആ ഒരു പച്ചക്കുത്തൊന്ന് മാറിയാൽ മതി, പിന്നെ അതിലേക്ക് ഇടുന്ന വേവാനുള്ളതല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതമ്മ അതിലേക്ക് പകർത്തട്ടെ. പാച്ചു ഇവിടെ ഇരിക്കേ, ചൂടാണ് കേട്ടോ. ഇവിടെ ഇരിക്കണേ, ഇവിടെ ഇരിക്കണേ. എടാ ഇവിടെ ഇരിക്കടാ, അത് കരിഞ്ഞു പോകും ഞാൻ അടുത്തത്. അവിടെ ഇരിക്കേ, ഇരിക്കേ. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യുന്നെന്നേം കൊണ്ട്. അവിടെ ഇരിക്കേ, ഇരിക്കേ, നല്ല മോനായിട്ട് ഇരുന്നേ, ഇരിക്കേ. ഇതായ കൊട്ട തരാമ. ഹായ് കൊട്ട, മഞ്ഞ കൊട്ട ഇരുന്നോ. ഇതാ ഒളിച്ചിരുന്നിട്ട് ഒളിച്ചോട്ടാ. നമുക്ക് ഈ സവാള ഞാനിതിൽ ഇടാൻ പോവാണ്. ഓക്കെ
ഓക്കെ അപ്പോൾ ദാ ചൂടായി അതാ പറഞ്ഞ ശ്രദ്ധ മൊത്തം വേറെ എവിടെയോ ആണ് അപ്പോൾ ദാ സബോള ആഡ് ചെയ്തു അപ്പോൾ എല്ലാം ആഡ് ചെയ്തു ഇനി നമുക്ക് സോൾട്ട് ആഡ് ചെയ്യണം കേട്ടോ കുറച്ച് കുറച്ച് ഉപ്പ് പേരിനുപ്പ് അവന് ഞാൻ ഉപ്പൊക്കെ കൊടുത്തു തുടങ്ങി ഒരുപാട് ഉപ്പല്ല എന്നാലും ഒരു ടേസ്റ്റിനുള്ള ഒരു ഉപ്പൊക്കെ ഇല്ലേ കഞ്ഞിയിലൊക്കെ ഉപ്പിട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം ആ ചിക്കൻ ഒന്ന് വേവേണ്ട ഒരു സമയം അത്രയേ ഉള്ളൂ ഈ ഇരട്ടിപ്പണി ഇല്ലായിരുന്നെങ്കിൽ ഈ നേരം കൊണ്ടൊക്കെ റെഡി ആയിട്ട് കുട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ അമ്മയുടെ ചെറിയൊരു അശ്രദ്ധ കാരണം കുറേ സമയം ലേറ്റായി അല്ലേ ബാച്ചു എന്താണ് അത് വേവിടെ വരെ സമയമുണ്ട് നമുക്ക് വർത്തമാനം പറയാൻ എന്താണ് കാണിക്കണേ കൊട്ടയൊക്കെ നീ നിലത്ത് കളഞ്ഞാ ദാ ഒളിച്ചേരുന്നിട്ട് ഒളിച്ചേ ഒളിച്ചേ കണ്ടേ കണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ഹൈഡ് ആൻഡ് സീക്ക് ഒളിച്ചേ അമ്മ ഒളിക്കാം ഒളിച്ചേ ഒളിച്ചേ ഇനി നീ ഒളിക്ക് കുറച്ചേരം ഒളിച്ചേ കണ്ടേ ഒളിച്ചോ ഒളിച്ചേ കണ്ടേ മതി എനിക്ക് പോറടിച്ചു ഇനി വേറെ എന്തെങ്കിലും കളിക്കേ ഊ വേണ്ടാ വേണ്ടേ വേറെന്താ പച്ചുന് വേണ്ടേ കളിക്കാൻ അപ്പൊ ഇതാ ഇത് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വേഗം ഒറ്റ വിസിൽ മതി കുഞ്ഞിതാക്കിയിട്ടല്ലേ ചിക്കൻ നമ്മൾ വേവിച്ചേക്കണേ അപ്പൊ അതെടുത്ത് നേരെ ചൂടാറ്റിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ ഇപ്പൊ പിള്ളേർക്ക് ആണെങ്കിൽ ഈ ഒരു സ്പൈസ് ലെവൽ മതി വലിയവർക്കാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് എരിവും മസാലയ്ക്കും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ ഇവിടെ ഒളിച്ചുകളി കഴിഞ്ഞിട്ടില്ല അപ്പൊ ആ വിസിൽ വന്ന് നമുക്ക് ഓഫ് ചെയ്യാൻ ബാക്കി നല്ല അസുഖമായിട്ട് ഞെട്ടിയിട്ടുണ്ട് പക്ഷെ അതിന് പേടിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് കേട്ടതിൻ്റെ ഒരു ഞെട്ടലല്ലാണ്ട് തോമാണെങ്കിൽ കുക്കറിൻ്റെ മിക്സിയിൽ ശബ്ദം കേട്ടാൽ ഓടും പാച്ചുവിന് അങ്ങനെയില്ല ബ്രേവ് ബോയ് ആണ് ബ്രേവ് ബോയ് ഓക്കെ അപ്പം അതിന് ഇതിൻ്റെ ആ ഒരു പ്രഷർ പോകുമ്പോൾ നമുക്ക് എടുക്കാം വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഇപ്പോൾ വലിയവർക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉള്ളി കച്ച ഒഴിക്കാം അല്ലെങ്കിൽ നമുക്ക് മുകളിൽ മുട്ട വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ മല്ലിയില ഇടാം അപ്പോൾ ഇവന് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇവനെ ഒന്നാമത് വായിൽ തടയും മല്ലിയിലൊക്കെ അങ്ങനെ ഇട്ടാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ അരച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് മതി പാച്ചു അപ്പോൾ അത് ചൂടാറട്ടെ ചൂടാറിയിട്ട് നമുക്ക് കഴിക്കാട്ടാ പിന്നെ ഈ പ്രായത്തിലായാലും എന്ത് കൊടുത്താലും മിണ്ടാണ്ട് അഭിപ്രായം പറയാണ്ട് കഴിച്ചോളൂല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തിട്ട് കൊടുക്കാം കുറച്ചും കൂടി കഴിഞ്ഞ് വർത്താനം പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം വായ തുറന്ന കുട്ടി എന്താണ് ഈ അമ്മ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നാണം കിട്ടു പോവും അല്ലേ പാച്ചു നീ അങ്ങനെ പറയോ പറയാം അവനാരാ അവൻ്റെ അപ്പൻ്റെ മോനല്ല അവൻ കുറ്റമേ പറയൂ അപ്പോൾ ചൂടാറട്ടെ ചൂടാറിയിട്ട് നമുക്ക് കഴിക്കാം നിങ്ങൾ കഴിക്കരുത് കണ്ടിട്ടേ നിങ്ങൾ പോവാം കൂട്ടാ അവൻ്റെ എക്സ്പ്രഷൻ അറിയണമല്ലോ പറയാൻ അറിയില്ലെങ്കിൽ അവൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് പിടിക്കാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കുക്കർ അയ്യോ ചൂട് 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 അയ്യോ ചൂട് 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 അയ്യോ ചൂട് 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 ആ അതെ അതെ വരും വരും ആ ചൂടാർ അപ്പോൾ അതാ നമ്മുടെ സൂപ്പ് റെഡി ഓക്കെ ബാക്കി അമ്മയ്ക്ക് ശരി നമ്മുടെ കുറച്ചൊന്ന് ചൂടാറട്ടെ കാരണം ബേബി അല്ലേ നമുക്കൊക്കെ ആണെങ്കിൽ ഹോട്ടായിട്ട് സെർവ് ചെയ്യാനാണ് നല്ലത് ഇതൊന്ന് കുറച്ചൊന്ന് ആറട്ടെ ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇപ്പം എന്താ പറയുക ക്യാരറ്റൊക്കെ അരിഞ്ഞിടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ അപ്പം ക്യാരറ്റൊക്കെ ഉടച്ചു കൊടുക്കാൻ നല്ല ബീൻസൊക്കെ ഉടച്ചു കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്നാണ് ഇത് തട്ടി കൂട്ടിയത് അപ്പം നോക്കിയപ്പോൾ ക്യാരറ്റും ബീൻസൊന്നും ഇരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ആക്കിയത് ഇത് മതി അവനത് ധാരാളം മതി നമ്മൾ ചിക്കൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ സഖാവിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് പൊതുവെ അവന് ഇഷ്ടമാണ് ഇന്ന് ഞാൻ ഈ ക്യാരറ്റ് ഒന്നിടാണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയേക്കണം പക്ഷെ ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ ഞാൻ കുടിച്ചു നോക്കട്ടെ കൊള്ളായിരുന്നു കൊള്ളാം സൂപ്പറാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടല്ല നല്ലതാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഉണ്ടല്ലോ മല്ലിയില മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ദഹനത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് പച്ചനും കൊടുക്കാം ചിക്കനും ഉണ്ടോ ഞാൻ ആദ്യമേ തന്നെ ഇത് പറഞ്ഞ അച്ഛനടുത്ത് പാച്ചനുള്ള സൂപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രതീക്ഷകളൊന്നും വെക്കരുത് അല്ലേ പാച്ചു
എങ്ങനെയുണ്ട്? സൂപ്പറാണോ? നല്ലൊരു എക്സ്പ്രഷൻ ടാ. സൂപ്പറാണോ? കുട്ടിക്ക് ചിരി പോലും വരുന്നില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ട യം നല്ലതാണോ? ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, എന്റെ മോൻ ഇഷ്ടപ്പെട്ടു. ആഷിക്ക് ഇതിന് കുരുമുളക് ഇട്ടപ്പോഴും ഓക്കെയാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോ എന്താ പറയാ, പിള്ളേർക്ക് ഈ ഈവനിങ് സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ അവർക്കും ഒരു സുഖം ഉണ്ടാവും. ചൂടത്തിലെ തരാം. ചൂടിലൊക്കെ ഉണ്ട്. എൻ്റെ മോൻ ചോദിച്ച് മേടിച്ച് കുടിക്കണണ്ട. അതാണ്. അപ്പോൾ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് പറയണില്ല ഞാൻ. സ്പൈസസൊക്കെ കൂട്ടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഇടാം. അപ്പം അത്രേ ഉള്ളൂ. ഷോ തരാം. അപ്പം ഞങ്ങൾ ഇതായതൊന്ന് കുടിച്ച് തീർക്കട്ടെ കേട്ടോ. അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ ചോദിച്ച് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിത് കൊടുക്കട്ടെ. അപ്പം നിങ്ങൾ വേഗം പോയിട്ട് ഉണ്ടാക്കിക്കാം.